എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ്ടാക്കണം വെച്ചാൽ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഒരു പപ്സാണ് കേട്ടോ, അത് എഗ് പപ്സാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 kg മൈദയാണ് എടുത്തിരിക്കുന്നത്. 1/2 kg മൈദയിൽ നിന്ന് 8 pups നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഓവനൊന്നും വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മൈദയിലേക്ക് കുറച്ച് ഉപ്പിട്ട ശേഷം 1/2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ 1 സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ടൊരു ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലിട്ട് ക്ലോസ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിനേ വേണ്ട മസാല ഉണ്ടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ, 1/2 സ്പൂൺ കടുക് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം വലിയുള്ളിയാണ്. 2 വലിയുള്ളി നല്ല നീളത്തിൽ അരിഞ്ഞതും കുറച്ച് വെള്ളുള്ളി, 1 സ്പൂൺ വെള്ളുള്ളി, 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ പച്ചമുളക് എല്ലാം പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെള്ളുള്ളി ആദ്യം ഇടണം, അതിനുശേഷം പച്ചമുളക് ഇട്ടിട്ട് പിന്നെ ഉള്ളി ഇട്ടിട്ട് മൊത്തം 4 ഇട്ടിട്ട് ഒന്നിച്ചങ്ങോട്ട് ഇളക്കിയെടുക്കുക. നല്ല ഉള്ളിയുടെയൊക്കെ നല്ല കളറ് ചേഞ്ച് ആണോരിക്കും നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഇതിനുള്ള മസാല സിമ്പിൾ മസാലയാണ്. അപ്പോൾ വലിയുള്ളിയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. എന്തായാലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഉള്ളി ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, അത് കുറച്ചിട്ടുണ്ട്. 1-2 കൊത്ത് കറിവേപ്പിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെയൊക്കെ കളറ് നല്ല ചേഞ്ച് ആവണവരേക്കും നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പച്ച ചൊവ ഉണ്ടാകാൻ പറ്റില്ല, ഒരു ബ്രൗണിഷ് കളറാവില്ലേ, ആ സമയമാകുമ്പോൾ നമുക്ക് മസാലയൊക്കെ ഇടാം കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി. ഈ സമയത്ത് ഒരു 1/2 തക്കാളി ഇടാട്ടോ. തക്കാളി ചെറു ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള 1/2 തക്കാളിയാണ്. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് സ്മാഷ് ആകണവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിനു വേണ്ടി മസാല 1/2 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ വന്ന് ചിക്കൻ മസാല, പിന്നെ 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ വന്ന് മല്ലിപ്പൊടി, 1/2 സ്പൂൺ വന്ന് മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ എരിവ് കുറച്ച് മതി കേട്ടോ. എന്നു പറഞ്ഞാൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ കുരുമുളക് ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് മുളക് പൊടി 1/2 സ്പൂൺ മതി. പിന്നെ ഞാനൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും മസാല ഇടുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പപ്സിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള മസാലയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതേമാതിരി മസാല നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ വെള്ളം ഒഴിക്കുക കേട്ടോ. അധികം വെള്ളം ആവശ്യമില്ല, 1/2 സ്പൂൺ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്ന വഴറ്റിയ ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ വറ്റിയ ശേഷം കുറച്ച് മല്ലിടയിൽ ഇട്ടിട്ട് അതൊന്ന് ആറാൻ വയ്ക്കണം. ഇപ്പം മസാല നമുക്ക് റെഡിയാണ്. പിന്നെ മുട്ട വേവിച്ച് നമ്മൾ 2 ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം മസാല റെഡിയുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ഷീറ്റ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ഷീറ്റ് റെഡിയാക്കാനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇപ്പം മാവ് നമുക്ക് തൊട്ട് നോക്കി അറിയാം കേട്ടോ എത്ര സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഇതുമാതിരി സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുള്ളൂ. നമുക്ക് പൊറോട്ടയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക, നമ്മൾ ചപ്പാത്തിക്കൊക്കെ അതേമാതിരി കുഴച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കുറച്ച് ഉരുള കുറച്ചിത്തിരി വലിയ ചപ്പാത്തിക്ക് എടുക്കണ മാതിരി ഉരുള എടുക്കുക. അതിനുശേഷം നമുക്ക് മൈദയിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ട് വേണ്ട, ബൂരിക്കൊക്കെ എങ്ങനെ പരത്തും അതേമാതിരി കനത്തിൽ വേണം. അതിനുശേഷം ഒരു പ്ലേറ്റ് വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ വലുപ്പത്തിലുള്ള 1/4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ചതുരത്തിൽ പരത്തണം. അതിനുവേണ്ടി ഞാനൊരു ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. ഷീറ്റിൽ വിരിച്ച ശേഷം ഒരു റൗണ്ടായിട്ടുള്ളതിന് മേലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ബൂരിയുടെ സൈസിലാണല്ലോ ഇരിക്കുന്നത്. അതിന് ശേഷം എണ്ണ തടവിയ ശേഷം കുറച്ച് മൈദ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയ ശേഷം അടുത്ത ഇത് നമുക്ക് മൈദയുടെ പരത്തി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. അതിനുശേഷം പിന്നെ സെയിം മെത്തഡ് തന്നെ എണ്ണ തേക്കുക, പിന്നെ പൊടി ഇടുക, പിന്നെ ആ മൈദ പിന്നെ ഒരു പീസ് കൂടി വയ്ക്കുക. അങ്ങനെ നമ്മൾ 4 പീസും സെയിം മെത്തേഡിൽ ആദ്യം എണ്ണ തേക്കുക, പിന്നെ മൈദ ഇടുക, പിന്നെ അതേമാതിരി ഒരേമാതിരി നമ്മൾ ചെയ്യുക. പിന്നെ ലാസ്റ്റ് ത്തേലും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ മേലെ നമ്മൾ വന്ന് എന്ത് ചെയ്യണം വെച്ചാൽ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടോ, ഈ സെയിം മെത്തേഡാണ് കേട്ടോ. ഇതിങ്ങനെ ഇതിപ്പോൾ 4-ാമത്തെ വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ സൈഡൊക്കെ ഒന്ന് നമുക്ക് കൈ വെച്ചൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിട്ട് വരില്ല നമ്മൾ തേക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ചപ്പാത്തി കട്ട എടുത്തിട്ട് നല്ല സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ചതുരത്തിൽ പരത്തിയെടുക്കണം കേട്ടോ. എന്തുകൊണ്ടെന്നാൽ റൗണ്ടായിട്ട് പരത്തിയെടുക്കണ്ട, നിങ്ങളിങ്ങനെ ചതുരത്തിൽ പരത്തിയെടുക്കുമ്പോൾ ഇതിന് 4 പീസ് നമുക്ക് പപ്സിന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പരത്താൻ പറയണത്. അപ്പോൾ നിങ്ങളിങ്ങനെ നീളത്തിൽ, നന്നായിട്ട് നീളത്തിൽ ചതുരത്തിൽ പരത്തണം കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമില്ലാത്ത സൈഡൊക്കെ നമുക്ക് കത്തി വെച്ച് നന്നായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ ഞാൻ എത്ര നീളത്തിലാണ്. ഇങ്ങനെ നമുക്കത് മൈദയായ കാരണം നമുക്ക് എത്രയും വേണോ അത്രയും നമുക്ക് മെല്ലെ പരത്തിയെടുക്കണം. എല്ലാ സൈഡും ഒരേ മാതിരി പരത്താൻ ശ്രദ്ധിക്കണേ. ഇതേ ഉള്ളൂ ഇതിൽ ടിപ്സ്. ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ പപ്സ് വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അവനൊക്കെ ഉണ്ടെങ്കിൽ അവനിൽ ഉണ്ടാക്കുക. അപ്പോൾ അവനില്ലാത്തവർക്കാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നടു സെൻറ്ററിൽ ഇങ്ങനെ കട്ടാക്കുക. പിന്നെ എക്സസ് ഇത് ചതുര കഷ്ണത്തിൽ വേണം. അപ്പോൾ നമുക്ക് എക്സസ് ആയിട്ടുള്ള സൈഡിലൊക്കെ ചതുരം വരാൻ വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ കട്ടാക്കി കൊടുക്കാം കേട്ടോ. ആവശ്യമില്ലാത്ത ഈ എക്സ്ട്രായി കട്ടാക്കി ഇതൊക്കെ നമുക്ക് മുറിച്ച് കളയാം. ഞാൻ കത്തി കൊണ്ട് കട്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആവശ്യമില്ലാത്ത ആ സൈഡിലും ഈ സൈഡിലൊക്കെ ഉള്ളതൊക്കെ നമുക്ക് എടുത്ത് റിമൂവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് സെൻറ്ററിലുള്ള ഈ 4 പോർഷൻസ് മാത്രം മതി. ആ 4 പോർഷനിലാണ് നമ്മൾ വന്ന് പപ്സ് ഉണ്ടാക്കുന്നത്. അതും നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ഷീറ്റ് എടുക്കുക. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് കണ്ടോ, ഇതിൽ 4 ലെയർ ഉണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ടായിരിക്കുന്നത്. ഈ സമയത്ത് ഇതിൽ നമ്മൾ ഒരു പ്ലേറ്റിൽ വെച്ച ശേഷം അതിലേക്ക് നമ്മുടെ മസാല ഒരു സ്പൂൺ ഇടുക. അധികം ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അധികമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മസാല വന്ന് പുറത്തേക്ക് വരും. ഇപ്പോൾ ഇതുണ്ട് ഒരു സ്പൂൺ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഒരു അര മുട്ട വന്ന് കമിഴ്ത്തി വെക്കുക. അതിനുശേഷം നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ ജോയിൻ്റ് ആക്കി എടുക്കണം. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതേമാതിരി ഒരു മുട്ട പപ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കടയിൽ പോയി വാങ്ങാൻ പറ്റാത്ത സമയമാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേ ടേസ്റ്റ് തന്നെ വരും. അവൻ വേണമെന്നൊന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ വിട്ടു വരണമെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ഈ സെൻറ്റർ മാത്രമേ പ്രസ് ചെയ്യാവൂ, ബാക്കിയുള്ള സൈഡൊന്നും പ്രസ് ചെയ്യരുത്. ഇവിടെ മാത്രം പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വെള്ളയുടെ മുട്ടയില്ലേ, മുട്ടയുടെ വെള്ള അത് നമുക്കൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അതുമാതിരി ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് തടവി കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്സ് വന്ന് നല്ല ബ്രൗണിഷ് കളറാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തടവി കൊടുക്കുന്നത്. അതിനുശേഷം ചൂടായി കിടക്കുന്ന നോൺ സ്റ്റിക്കിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണയൊക്കെ ഒഴിക്കാം. ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് നോക്കി, അപ്പോൾ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 3 സ്പൂൺ എണ്ണ മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ 3 സ്പൂൺ എണ്ണയിൽ തന്നെ ഞാൻ 8 എണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു സ്പൂണാണ് ഒഴിച്ചത്, പിന്നെ ഞാൻ കുറച്ച് കൂട്ടി വെച്ചു എന്ന് മാത്രം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് പപ്സ് നമുക്ക് ആവശ്യമുള്ളത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് വന്ന് മെയിനായിട്ട് സിമ്മിലിടണം. പിന്നെ ഓരോ സൈഡ് വേവുമ്പോൾ നമ്മൾ തിരിച്ചിങ്ങനെ നിർത്തി വെച്ചിട്ടും ഇങ്ങനെ തിരിച്ചിട്ടും ഇങ്ങനെ നമ്മൾ കോരിയെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇങ്ങനെ ആക്കണം കേട്ടോ. ഇതിങ്ങനെ അടച്ച് വെച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മൊത്തമായിട്ട് കരിഞ്ഞു പോകും. ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കണം. ഇപ്പോൾ കണ്ടോ കുറച്ച് ലൈറ്റായി കളർ മാറിയിട്ടില്ലേ, ഈ സമയത്ത് തിരിച്ചിടുക. ഇപ്പോൾ ഇത് മൊത്തം കുക്കിംഗ് ടൈം 20 മിനിറ്റ് ആണ്. ആ 20 മിനിറ്റ് തന്നെ നമ്മൾ 7-8 പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് ഏത് സൈഡാണോ, അപ്പം എല്ലാ സൈഡും ഇങ്ങനെ മറിച്ച് ഇങ്ങനെ ഈ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ നിർത്തി വെച്ചാൽ മതി. അപ്പോൾ ഏത് സൈഡാണോ ഇങ്ങനെ നിർത്തി വെക്കണോ ആ സൈഡ് നല്ല ബ്രൗണിഷ് കളറാവും. ഇപ്പോൾ അടിപൊളി പപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് തന്നെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേവില്ല കേട്ടോ. മൈദ ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.